ഓക്കെ, സോ അടുത്ത മാസം അതായത് മെയ് 2021 വരാനിരിക്കുന്ന കിഡുലൻ സ്മാർട്ട് ഫോൺസിൻ്റെ ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പിന്നെ മിക്ക എല്ലാ മേജർ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ എക്സൈറ്റിംഗ് സ്മാർട്ട് ഫോൺസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റേക്ക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അണ്ണത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് ബ്രാൻഡാണ് വിവോ. ഫോണാണ് വിവോൻ്റെ V21 5G. ഇതിൻ്റെ ലോഞ്ച് ശരിക്കും പറഞ്ഞാൽ ഈ മാസം തന്നെയാണ്. ഓക്കെ, 30th ആണ് തോന്നുന്നു ഇതിൻ്റെ ലോഞ്ച്. പക്ഷേ റിലീസ് നെക്സ്റ്റ് മാസമായിരിക്കും. സോ സെയിൽ നെക്സ്റ്റ് മാസമാണ്. 5G ഫോണാണ്. നല്ല സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. വിവോനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്പെസിഫിക്കേഷൻസ് ആണ്. ഡയമൻസിറ്റി 800U ആണെന്ന് തോന്നുന്നു. ആസ് പെർ റ്യൂമേഴ്സ് ഡയമൻസിറ്റി 800U ആണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് 44 MP OIS, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. നോർമലി വിവോൻ്റെ V സീരീസ് ഫോൺസിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ സെൽഫി ക്യാമറ ആയിരിക്കും. ഈ ഫോണിൻ്റെ അപ്രോക്സിമേറ്റ് പ്രൈസ് റേഞ്ച് ഏകദേശം 25,000 rupees ആയിരിക്കും. എന്തായാലും അണ്ടർ 25,000 പ്രൈസ് കാറ്റഗറിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ബ്രാൻഡാണ് മൈക്രോമാക്സ്. ശരിക്കും പറഞ്ഞാൽ മൈക്രോമാക്സിൻ്റെ നെക്സ്റ്റ് ഫോൺ ഉണ്ടല്ലോ, മൈക്രോമാക്സ് ഇൻ നോട്ട് വൺ പ്രോ. ഇതിൻ്റെ ലോഞ്ച് ഈ മാസം നടക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തോ വേറെ എന്തോ കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു അവരുടെ സൈഡിൽ നിന്ന് TWS എന്തോ ഒക്കെ വരുന്നുണ്ട്. സോ ഈ രണ്ട് പ്രോഡക്ട്സും ഒരുമിച്ച് ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും. അതുകൊണ്ടാണ് അടുത്ത മാസത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത്. ഇതിൻ്റെ ഒരു റ്യൂമേഡ് സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ IPS LCD ഡിസ്പ്ലേ ആയിരിക്കും. പക്ഷേ 90Hz അല്ലെങ്കിൽ 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ടാവും. G95 അല്ലെങ്കിൽ G90T ചിപ്സെറ്റ് ആയിരിക്കും. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G95 ഓർ G90T. 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ടാവും. 5000mAh ബാറ്ററി ഒക്കെ കാണും. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 14999 ആ പ്രൈസ് റേഞ്ച് ആയിരിക്കും. നെക്സ്റ്റ് ബ്രാൻഡാണ് ഷൗമി. ഷൗമിയുടെ നോട്ട് 10 സീരീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ ഹിറ്റായ ഒരു സീരീസാണ്. നമ്മളതിൻ്റെ എല്ലാ ഫോൺസിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സോ ഈ റെഡ്മി ടെൻ സീരീസും പറയാം, കാരണം നോട്ട് 10 ഉം 10 സീരീസിൻ്റെ ഭാഗമാണ്. സോ റെഡ്മി 10 സീരീസിൻ്റെ കുറേ ഉണ്ടല്ലോ. റെഡ്മി 10, റെഡ്മി 10i, 10a, 10b, 10 power, 10 prime, അങ്ങനെ ഒരുപാട് ഫോൺസ് ഉണ്ടാവും. സോ മിക്കവാറും റെഡ്മി 9 സീരീസിൽ ഇതെല്ലാം ഫോൺസ് ഉണ്ടായിരുന്നു. റെഡ്മി നോട്ട് 10 സീരീസിലും കാണും തീർച്ചയായിട്ടും. സോ അത് മിക്കവാറും അടുത്ത മാസം വരും. നെക്സ്റ്റ് ബ്രാൻഡാണ് OnePlus. ഞാനിപ്പം മെൻഷൻ ചെയ്യാൻ പോകുന്ന ഫോൺസ് റ്യൂമേഴ്സ് ആണ് കേട്ടോ, അങ്ങനെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. ആ രണ്ട് ഫോൺസാണ് OnePlus നോഡിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് OnePlus Nord 2, പിന്നെ OnePlus Nord N100 ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ N200 അല്ലെങ്കിൽ N2 അങ്ങനെ എങ്ങാണ്ടായിരിക്കും പേര്. ഈ രണ്ട് ഫോൺസിൻ്റെയും ലോഞ്ച് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അനൗൺസ്മെൻ്റ് എങ്കിലും നടക്കും അടുത്ത മാസം. ഒഫീഷ്യൽ അല്ലെങ്കിൽ ലീക്ക് അല്ലെങ്കിൽ അൺഒഫീഷ്യൽ കൺഫർമേഷൻ പോലും വന്നിട്ടില്ല. പക്ഷേ റ്യൂമേഴ്സ് വരുന്നുണ്ട്. സോ മിക്കവാറും അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്ക് അടുത്ത മാസം കിട്ടും അബൌട്ട് OnePlus Nord 2 and OnePlus Nord N200 അല്ലെങ്കിൽ OnePlus Nord N2. നെക്സ്റ്റ് ബ്രാൻഡാണ് സാംസങ്. സാംസങ് ഈ വർഷം ഒരുപാട് ഫോൺസ് ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയും ഇറക്കും, കുറേ ഫോൺസ് വരാനുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ സാംസങ് ഇപ്പോൾ ഈ ഒരു റീബ്രാൻഡിങ് സംഭവം ചെയ്യുന്നുണ്ട്. സോ ഷൗമി ചെയ്യുന്ന പോലത്തെ സംഭവമാണ്. സോ റെഡ്മിയുടെ ഫോൺസ് പോക്കോ ആക്കുക, പോക്കോയിൻ്റെ ഫോൺസ് മറ്റേ ഒരു ബ്രാൻഡാക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതേ രീതിയിൽ സാംസങ്ങിലും A സീരീസ് M സീരീസ് F സീരീസ് പറഞ്ഞാൽ ഒരുപാട് ഫോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീബ്രാൻഡ് ആവുന്നുണ്ട്. അതേ രീതിയിൽ ഒരുപാട് ഫോൺസ് ഇപ്പം വരുന്നുണ്ട്, വരുമെന്ന് പറയുന്നുണ്ട് അടുത്ത മാസം. ഫസ്റ്റ് ഫോണാണ് സാംസങ്ങിൻ്റെ M62 5G. ഓക്കെ, F62 ഉണ്ടായിരുന്നല്ലോ, സാംസങ്ങിൻ്റെ 2 വർഷം പഴയ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റുള്ള ഒരു ഫോൺ, അതായത് സാംസങ് എക്സിനോസ് 9825 ചിപ്സെറ്റുള്ള ഫോണാണ്. പക്ഷേ ആ ഒരു ചിപ്സെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് എക്സ്റ്റേണൽ 5G മോഡം ഫിറ്റ് ചെയ്യാൻ പറ്റും. സോ F62 തീർച്ചയായിട്ടും ഒരു 4G ഫോണാണ്. പക്ഷേ വരാൻ പോകുന്ന M62 5G ഒരു 5G ഫോണായിരിക്കും. അതായത് സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ F62 എക്സാക്ട്ലി സെയിം സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും, പക്ഷേ വിത്ത് 5G മോഡം. അങ്ങനെ അതൊരു 5G ചിപ്സെറ്റ് ആവും എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കിയെല്ലാം സ്പെസിഫിക്കേഷൻസ് എക്സാക്ട്ലി സെയിം ആയിരിക്കും. നെക്സ്റ്റ് ഫോണാണ് സാംസങ്ങിൻ്റെ F52 5G. നമുക്ക് എല്ലാവർക്കും അറിയാം സാംസങ്ങിൻ്റെ A52 A72 സാംസങ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു. പക്ഷേ അതിൽ എല്ലാ ഫോൺസും 4G ഫോൺസ് ആയിരുന്നു. സാംസങ് A52 5G തീർച്ചയായിട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ഫോൺ തന്നെയാണ്. നല്ല സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, 5G ആണ്. ഈ ഫോണിൻ്റെ ഓൾമോസ്റ്റ് സെയിം സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു ഫോൺ BIS ലിസ്റ്റ് ആയിട്ടുണ്ട്. സോ എന്തായാലും ഇന്ത്യയിലേക്ക് വരും. പക്ഷേ മിക്കവാറും A52 5G ആയിട്ടല്ല അത് വരാൻ പോകുന്നത്, അത് F സീരീസിൻ്റെ ഫോണായിട്ട് വരും. സോ മിക്കവാറും F52 5G ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ഫോണായിരിക്കും. ആ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നൊരു സൂപ്പർ ആംഗിൾ ഡിസ്പ്ലേ ഉണ്ടാവും. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 750G 5G ചിപ്സെറ്റ് ഉണ്ടാവും. 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറ, 4500mAh ബാറ്ററി ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതൊരു ഒഫീഷ്യൽ ന്യൂസ് അല്ല, റ്യൂമറാണ്, റിപ്പോർട്ടാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ബ്രാൻഡാണ് ഐക്കു. ഐക്കുവിൻ്റെ ഐക്കു 7 ഉം 7 ലെജൻഡും എന്തായാലും ഈ മാസം തന്നെ വരുന്നുണ്ട്. അടുത്ത മാസം വരാനിരിക്കുന്ന ഒരു ഫോണാണ് ഐക്കുവിൻ്റെ ഐക്കു Z3. ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്, കാരണം ഐക്കുവിൻ്റെ ഹെഡ് പറഞ്ഞിരുന്നു
അവർ ഈ വർഷം ഒരുപാട് ഐക്യു ഫോൺസ് ഇറക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ഫോൺ കാണുമായിരുന്നു അല്ലെ ഐക്യുവിന്റെ. പക്ഷേ ഈ വർഷം ഒരുപാട് ഫോൺസ് കാണുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഫോൺ ആയിരിക്കും മിക്കവാറും ഐക്യു Z3. ഇതൊരു മിഡ് റേഞ്ച് ഫോണാണ്, അതായത് 20,000 താഴെയുള്ള ഫോണാണ്. ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 768G ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് 768G വരുന്ന ഫസ്റ്റ് ഫോൺ ആയിരിക്കും ഐക്യുവിൻ്റെ ഐക്യു Z3. സോ ഇതും ഒരു മിഡ് റേഞ്ച് ഫോൺ ആയിരിക്കും. മിക്കവാറും 15,000-16,000 പ്രൈസ് റേഞ്ച് വരും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ബ്രാൻഡാണ് പോക്കോ. ഫോണാണ് പോക്കോയിൻ്റെ പോക്കോ F2. ഓക്കെ, ഇതൊരു തമാശയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വരും, ദാ ഇപ്പോൾ വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പം 2.5 വർഷമായി. അടുത്ത മാസം ഇതിനെക്കുറിച്ച് അനൗൺസ്മെൻ്റ് എങ്കിലും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. കാരണം റെഡ്മി K40 സീരീസ് ഉണ്ടല്ലോ. റെഡ്മി K40 ആണ് പോക്കോ F3 ആയത്, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ റെഡ്മി K40 സീരീസിൽ ഒരു ഗെയിമിംഗ് ഫോൺ വരുന്നുണ്ട്. റെഡ്മി K40 ഗെയിം എൻഹാൻസ്ഡ് എഡീഷൻ എന്നാണ് ആ ഒരു ഫോണിൻ്റെ പേര്. ഈ ഫോൺ ബേസിക്കലി റെഡ്മി K40 ആണ്. പക്ഷേ K40 ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 870 ആണ്. ഇതിൽ മീഡിയ ടെക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആയ മീഡിയ ടെക് ഡയമൻസിറ്റി 1200 ആണ് വരുന്നത്. ഇതൊരു ഓൾ ഇൻ ഓൾ കംപ്ലീറ്റ് ഗെയിമിംഗ് ഫോൺ ആയിരിക്കും. ഇതിൻ്റെ മേളിൽ ഷോൾഡർ ട്രിഗേഴ്സും വരുന്നുണ്ട്, ഫിസിക്കൽ ട്രിഗർ ബട്ടൺസും കാണും. ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പോക്കോയിൻ്റെ സബ് ബ്രാൻഡ് അല്ലെങ്കിൽ പോക്കോയിൻ്റെ ബ്രാൻഡിൻ്റെ താഴെയായിരിക്കും വരുന്നതെന്ന് റ്യൂമേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പോക്കോ F2 ആയിരിക്കും. നോക്കാം, എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ പോക്കോ ഗെയിമിംഗ് ഫോൺ നമുക്കറിയില്ല, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഷൗമിയുടെ റെഡ്മി നോട്ട് 10 സീരീസ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എല്ലാ ഫോൺസും 4G ഫോൺസ് ആയിരുന്നു, റെഡ്മി നോട്ട് 10, നോട്ട് 10 പ്രോ, നോട്ട് 10 പ്രോ മാക്സ്. പക്ഷേ ഗ്ലോബൽ ലോഞ്ച് ചെയ്തപ്പം അവിടെ ഒരു 5G വേരിയൻ്റ് ഉണ്ടായിരുന്നു, റെഡ്മി നോട്ട് 10 5G. ഈ ഒരു 5G ഫോൺ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ റെഡ്മി ഫോൺ ആയിട്ടില്ല, മിക്കവാറും പോക്കോയിൻ്റെ ബ്രാൻഡിൻ്റെ താഴെയാണ് വരാൻ പോകുന്നത്. ആ ഒരു ഫോണായിരിക്കും മിക്കവാറും പോക്കോയിൻ്റെ പോക്കോ M3 Pro. നെക്സ്റ്റ് ബ്രാൻഡാണ് റിയൽമി. റിയൽമിയുടെ ഒരുപാട് ഫോൺസ് വരുന്നുണ്ട് അടുത്ത മാസം തീർച്ചയായിട്ടും. ഒരു ഫോണുണ്ട് റിയൽമി 8 Pro 5G. ഓക്കെ, റിയൽമി 8 സീരീസ് ഇത്രയും എല്ലാവർക്കും ഒന്നും പിടിച്ചില്ല, ഓബ്വിയസ് റീസൺസ് ആണ്. നമ്മൾ റിയൽമി 8 Pro അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സോ റിയൽമി 8 Pro ഫൈവ് ജി വർഷൻ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് വരുന്നുണ്ടെങ്കിൽ മിക്കവാറും ഇതിൽ ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 750G ചിപ്സെറ്റ് ആയിരിക്കും. ഇതുവരെ ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ഒഫീഷ്യൽ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ചില സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ റിയൽമി ഫോൺ വിത്ത് 750G ചിപ്സെറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ചില സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അത് മിക്കവാറും റിയൽമി 8 Pro 5G ആയിരിക്കും. നെക്സ്റ്റ് ഫോണാണ് റിയൽമിയുടെ റിയൽമി X7 Max. അതായത് റിയൽമി ചൈനയിൽ ലോഞ്ച് ചെയ്ത റിയൽമി X7 എക്സ്ട്രീം എഡീഷൻ ഉണ്ടല്ലോ, ആ സെയിം എക്സാക്ട്ലി എക്സ്ട്രീം എഡീഷനാണ് ഇന്ത്യയിലേക്ക് റിയൽമി X7 Max ആയിട്ട് വരുന്നത്. റിയൽമി ഹെഡിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ അദ്ദേഹം ഇപ്പോൾ Max എന്ന് ഒരുപാട് പറയുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു ഫോൺ X7 Max ആയിട്ട് വരും. റിയൽമിയുടെ GT സീരീസ് ഉണ്ടല്ലോ, അതും ഇന്ത്യയിലേക്ക് എന്തായാലും വരുന്നുണ്ട്. സോ റിയൽമി GT ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 888 ആണ് GT. റിയൽമിയുടെ ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് റിയൽമി GT. ഈ GT ഒരു ന്യൂ വെർഷൻ ഉണ്ട്, അതും ഇന്ത്യയിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.